ടിക്കറ്റ് ഏതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കെഎസ്ആർടിസി 4 പമ്പുകൾ കൂടി ആരംഭിക്കുന്നു. ഇത് സംബന്ധിച്ച ധാരണാപത്രം മന്ത്രി ആന്റണി രാജുവിന്റെ സാന്നിധ്യത്തിൽ കെഎസ്ആർടിസി സിഎംഡി ബിജു പ്രഭാകർ ഒപ്പുവെച്ചു. കെഎസ്ആർടിസിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനപ്പുറം പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഇന്ധനം നൽകുകയെന്ന സർക്കാർ നയവും ഈ പദ്ധതിക്ക് പിന്നിലുണ്ടെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. വികാസ് ഭവൻ, തൊടുപുഴ, വൈക്കം, മലപ്പുറം എന്നീ 4 ഡിപ്പോകളിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പുകൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നത്. രണ്ടാംഘട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കരാർ മന്ത്രി ആന്റണി രാജുവിന്റെ സാന്നിധ്യത്തിൽ കെഎസ്ആർടിസി സിഎംഡി ബിജു പ്രഭാകറും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ചീഫ് റീജിയണൽ മാനേജർ അംജാദ് മുഹമ്മദും ഒപ്പുവെച്ചു. കെഎസ്ആർടിസി ഫ്യൂവൽ പമ്പുകൾ പൂട്ടിക്കുവാൻ സ്വകാര്യ ലോബി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ അനാവശ്യ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. തകർക്കാനുള്ളൊരു ബോധപൂർവമായ ശ്രമം നടത്തി ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ചെലവ് സഹിതം അത് തള്ളുകയാണുണ്ടായത്. എന്നാൽ ഇപ്പോൾ മറ്റ് ചില മാർഗങ്ങളിലൂടെ സ്വകാര്യ പമ്പുടമകൾ ഈ കെഎസ്ആർടിസിയുടെ ആഭിമുഖ്യത്തിലുള്ള യാത്രാ ഫ്യൂവൽസിൻ്റെ കൂടുതൽ പമ്പുകൾ തുറക്കുന്നതിനെ എങ്ങനെ തടയിടാം എന്നുള്ള ഒരു പണിപ്പൊരിലാണ് അവർ. പക്ഷേ ഞങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കെഎസ്ആർടിസി മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം എടുത്ത തീരുമാനമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കെഎസ്ആർടിസി ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫ്യൂവൽ പമ്പുകൾ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ചത്. നിലവിൽ 8 പമ്പുകൾ വിവിധ സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.